വിദേശത്ത് മികച്ച തൊഴിൽ ലഭിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ശരിയായ ദിശാബോധം നൽകണം. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റും അമേരിക്കൻ വ്യവസായിയുമായ തോമസ് മൊട്ടക്കൽ വേൾഡ് മലയാളി കൗൺസിൽ പാലാ ചാപ്റ്റർ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഉൾപ്പെടെ വിദേശ സമ്പന്ന രാജ്യങ്ങളിൽ മികച്ച തൊഴിൽ ലഭ്യമാക്കണമെങ്കിൽ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല അച്ചടക്കവും ശരിയായ ദിശാബോധവും നൽകണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റും അമേരിക്കൻ വ്യവസായിയുമായ തോമസ് മൊട്ടക്കൽ പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ പാലാ ചാപ്റ്റർ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ ധാരാളം സ്ഥാപനങ്ങളിൽ മലയാളികൾ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. തന്റെ സ്ഥാപനങ്ങളിലും ഏറ്റവും മികവ് പുലർത്തുന്നവർ മലയാളികളായ ഉദ്യോഗാർത്ഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ പല കോളേജ് ക്യാമ്പസുകളിലും നടക്കുന്ന അക്രമ രാഷ്ട്രീയവും വിദ്യാർത്ഥി സംഘടനകളും നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ നിരവധി നേതാക്കന്മാരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലെ മികച്ച സ്ഥാപനങ്ങളിൽ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നത് സമൂഹത്തിന്റെ കണ്ണു തുറക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സംഘടനയെക്കുറിച്ചും എനിക്ക് കൂടുതൽ മതിപ്പും ആദരവും ഉളവാകുകയാണ് ഉണ്ടായത്. നാമവുമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക, നേരത്തെ തന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്കൊരു ജനപ്രതിനിധിയെന്നുള്ള നിലയിൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കൂട്ടിക്കൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 2021 വലിയൊരു പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയ അതിജീവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു സഹായം വേൾഡ് മലയാളി കൗൺസിലിന് ലഭിച്ചത് ഈ സന്ദർഭത്തിൽ ഞാൻ സന്തോഷത്തോടെ നന്ദിയോടെയും ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നീട് പൂഞ്ഞാറിൽ പ്രവർത്തിക്കുന്ന GV രാജ സ്പോർട്സ് അക്കാദമി, നമ്മുടെ തോമസ് മാഷിൻ്റെ, ദ്രോണാചാര്യ KP തോമസ് മാഷിൻ്റെ നേതൃത്വത്തിലുള്ള ആ സ്പോർട്സ് അക്കാദമിക്കോ ഒട്ടേറെ കായിക പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ആ വലിയ കായിക പരിശീലന കേന്ദ്രത്തിന് ഏറ്റവും വലിയ സ്പോൺസർഷിപ്പും പിന്തുണയും നൽകി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ, ഭാരതത്തിൻ്റെ തന്നെ കായിക മേളയ്ക്ക് വലിയ ഊർജ്ജമാകുന്ന പ്രവർത്തനത്തിന് കൈത്താങ്ങായി വർദ്ധിച്ചുകൊണ്ടിരുന്നത് വേൾഡ് മലയാളി കൗൺസിലാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഈ സമീപനാളിൽ മനസ്സിലാക്കാനിടയായ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാലാ കേന്ദ്രീകരിച്ച് 25 വീടുകൾ സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുന്ന വലിയ ശ്ലാഘനീയമായ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുന്നതായി മനസ്സിലായി. പാലാ ചാപ്റ്റർ ചെയർമാൻ അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് അധ്യക്ഷത വഹിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം, വേൾഡ് മലയാളി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന്. ഇവിടെ ബെന്നി സൂചിപ്പിച്ച പോലെ ഞങ്ങളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ജോർജ് സാറാണ്. എല്ലാവരെയും ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങളൊക്കെ സംഘടിപ്പിക്കണമെന്ന് നമുക്ക് കൊണ്ടുവന്ന ജോർജ് സാറാണ്. പക്ഷെ വേൾഡ് മലയാളി കൗൺസിൽ ഇന്ന് അറിയപ്പെടുന്നത് ബഹുമാന്യനായ മൊട്ടക്കൽ സാറിന്റെ പേരിലാണ്. ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടൊക്കെയാണ്. ഞാന് ഓർത്തിരുന്നത് അദ്ദേഹം ഒരു ചെറിയ ഒരു മനുഷ്യൻ, പക്ഷേ സ്വന്തം അധ്വാനമുണ്ട്. വേൾഡ് മലയാളി കൗൺസിൽ പരിസ്ഥിതി ഫോറം ചെയർമാൻ ജോർജ് കുളങ്ങര, ഗ്ലോബൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, തിരുക്കൊച്ചി പ്രൊവിൻസ് പ്രസിഡന്റ് VM അബ്ദുള്ള ഖാൻ, ചാപ്റ്റർ സെക്രട്ടറി ബെന്നി മൈലാടൂർ, വിമൻസ് ഫോറം പ്രസിഡന്റ് സെലിന മോഹൻ, മോൻവി ആത്കുഴി, ഉണ്ണിക്കുളപ്പുറം അഡ്വക്കേറ്റ് രാജേഷ് പലാട്ട്, അഡ്വക്കേറ്റ് S അഭിജിത്ത്, VS രാധാകൃഷ്ണൻ, ഐഷ ജഗദീഷ്, ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ഐ4A ന്യൂസ്, പാലാ.